ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദ്യം ശ്രീ വി കെ സനോജ് ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ഇത് ഇങ്ങനെയൊക്കെ നടക്കുമോ നാട്ടിൽ എന്ന ഞെട്ടൽ പൊതുവിൽ പൊതുസമൂഹത്തിനാകെ തന്നെ ഉണ്ടാകും കാരണം ഒരു വിവാഹ വീട്ടിലേക്ക് പത്ത് പതിനെട്ട് ചെറുപ്പക്കാർ ബോംബും എടുത്തു പോവുക അവിടെ നിറയെ ആളുകളുള്ള ഇടത്തേക്ക് അതിനിടയിലേക്ക് ബോംബെറിഞ്ഞ് ആളെ കൊല്ലുക ഒരാൾ തന്നെ കൊല്ലപ്പെടുക അങ്ങേറ്റവും വിചിത്രമായ കാര്യമാണ് നാട്ടിൽ നേരത്തെ കേൾക്കാത്ത കാര്യമാണ് അവിടെ സംഭവിച്ചത് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഈ കണ്ണൂർ മേയർ ഇതിനൊരു രാഷ്ട്രീയ സംഗതി കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതിനകം അതിൻ്റെ ഒരു വസ്തുത എന്താണ് സി പി എമ്മുകാർ ഈ ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധരായതുകൊണ്ട് കൊണ്ട് വിവാഹ വീട്ടിലേക്ക് പോലും ബോംബെടുത്തു പോവുകയും ആളുകൾക്ക് നേരെ എറിയുകയും കൊല്ലുകയും ചെയ്യുകയാണ് എന്നത് വസ്തുതാപരമാണോ ശരിയാണോ അത് ശരീഷേ വസ്തുതകളെ വസ്തുക്കളായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല ഉൾപ്പെടെയുള്ള മലബാർ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ അത് നമ്മൾ കുറച്ച് വർഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അതൊരു സാമൂഹ്യ വിപത്ത് തന്നെയാണ് അതിനെ ആ നിലയിൽ അഡ്രസ്സ് ചെയ്തിന് പകരം അതിലുൾപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയൊക്കെ നോക്കി ഈ സംഭവത്തെ രാഷ്ട്രീയമായ ഒരു ലാഭനഷ്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം വില കുറഞ്ഞ ഒരു രീതിയാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇവിടെ തോട്ടടയിൽ ഉണ്ടായിട്ടുള്ള വിഷയം അതിനെ തുറന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം അതെല്ലാം ഇപ്പോൾ പോലീസ് സമഗ്രമായി അന്വേഷിക്കുകയും പ്രതികളെ എല്ലാം പിടികൂടുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്താണ് നമ്മളിവിടെ യഥാർത്ഥം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം നമ്മുടെ വിവാഹ സങ്കല്പം സമൂഹത്തിൻ്റെ വിവാഹ സങ്കല്പത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വിവാഹ വിവാഹസടങ്ങ് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളിൽ അതിരുവിട്ട് ചില ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മനോവൈകൃതം കാരണ ഇടപെടലുകൾ അതിനെതിരായിട്ട് ശക്തമായ ഇടപെടൽ നടത്തേണ്ട ഒരു സന്ദർഭമാണ് ഡിവൈഎഫ്ഐ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് കണ്ണൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ആ ഇടപെടലുകൾ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്കെങ്കിലും ഈ കാര്യങ്ങൾ മാറിയത് ഞങ്ങളൊക്കെ എത്രയോ കല്യാണ വീടുകളിൽ ഇങ്ങനെയെല്ലാമുള്ള ആഭാസങ്ങൾ നടക്കുന്ന അവസരത്തിൽ വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെയെല്ലാമുള്ള കാര്യത്തിനകത്ത് അവിടെയുള്ള ഡിവൈഎഫ്ഐയുടെ ആളുകൾ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് ഒരു സംഘം ആളുകൾ ഇറങ്ങിപ്പോയിട്ട് ഞാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വാക്കേറ്റം ഉണ്ടായത് കണ്ടിട്ടുണ്ട് വിവാഹ പന്തലിലേക്ക് വധൂവരന്മാരെ അവരെ എന്ന നിലയിൽ പോയിട്ട് അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അത് കണ്ട് സഹിക്കാൻ കഴിയാനായിട്ട് ആളുകൾ ചോദ്യം ചെയ്ത് എത്രയോ അനുഭവങ്ങളുണ്ട് ചില നാട്ടിൽ ഇത് പൂർണ്ണമായും ഇടപെട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയെല്ലാമുള്ള തെറ്റായ ഒരു പ്രവണത ശക്തിപ്പെടുന്ന അവസരത്തിൽ അതിനെതിരായിട്ട് ശരിയായ വിധത്തിലുള്ള ക്യാമ്പയിനുകൾ ഉയർത്തിക്കൊണ്ടുവരിക ഒരു ശരിയായ അവബോധം സൃഷ്ടിക്കുക നിലയിൽ ഈ കാര്യത്തെ എതിർക്കാൻ ആവശ്യമായിട്ടുള്ള പക്ഷേ അവിടെ സി കെ ഒരു ചോദ്യമുണ്ട് അതായത് കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അതിന്റെ ഗൗരവമുണ്ട് പക്ഷെ അപ്പോഴും ഇത് ഒരു വിവാഹ ചടങ്ങുകൾക്കിടയിൽ കണ്ണൂരിലെ ചില പ്രദേശങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന കോപ്രായങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് സംഭവിച്ചത് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഡിവൈഎഫ്ഐ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ വളരെ ശക്തമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വളരെ ശക്തമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഇതിപ്പോൾ ഈ പ്രത്യേക സംഭവത്തിൽ ഉൾപ്പെട്ട ഈ കുറ്റവാളികളായുള്ള ചെറുപ്പക്കാരെ ചുവന്ന റിബണൊക്കെ കയ്യിൽ കെട്ടിയിട്ടും നെറ്റിയിൽ കെട്ടിയിട്ടുമൊക്കെയാണ് വന്നതെന്ന് മേയർ ഉത്തരവാദിത്തോടെയാണ് പറയുന്നത് അപ്പോൾ സി പി എമ്മുകാരും ഡിവൈഎഫ്ഐക്കാരുമായിട്ടുള്ള പ്രവർത്തകരാണ് ആ ആളുകളെന്ന് മനസ്സിലാക്കണമല്ലോ അവരുടെ രാഷ്ട്രീയത്തിന് ഈ കൊലപാതക സംഭവമായിട്ട് ബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞൊഴിവാകുമ്പോഴും അവിടെ ഒരു പ്രശ്നമുള്ളത് ഇത്തരം വിവാഹ ആഘോഷ സമയത്തെ കോപ്രായങ്ങൾക്കകത്ത് ഉൾപ്പെടുന്ന ആളുകൾ ഡിവൈഎഫ് എക്കാരാണ് സി പി എമ്മുകാരാണ് അവരെപ്പോലും രാഷ്ട്രീയവത്കരിക്കാനും ഇത്തരം കുഴപ്പങ്ങളെന്ന് മാറ്റി തീർക്കാനും സാധിച്ചിട്ടില്ല എന്നൊരു വസ്തുത അവിടെ കിടക്കുന്നില്ലേ സനോജ് സനീഷെ എല്ലാ തരത്തിലുള്ള വലതുപക്ഷ പ്രവണതകളും എല്ലാ വിഭാഗം ആളുകളിലേക്കും കടന്നുവരും സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാം ചില പ്രശ്നങ്ങൾ നമ്മൾ ഇനിയും ചർച്ച ചെയ്ത് ചർച്ച ചെയ്യേണ്ടതെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെ മുൻനിർത്തി ഡിവൈഎഫ്ഐയുടെ ആളുകൾ ഇങ്ങനെ വിവാഹ വീട്ടിൽ ബോംബെറിയുന്ന ആളുകളാണ് എന്ന ഒരു സമവാക്യത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ താല്പര്യം എന്താണ് ഇതെല്ലാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ആ കാര്യത്തെക്കുറിച്ച് കേരളം കണ് കാണുകയും വാർത്തകൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ടി ഒ മോഹൻ അവിടെ വന്നിട്ട് ഇതെല്ലാം സി പി എം ആണ് ഡിവൈഎഫ്ഐ ആണ് എന്ന് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു പറഞ്ഞാൽ അതൊന്നും ഒറ്റയടിക്ക് കേട്ട് പോകുന്ന ആളുകളല്ല കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഡിവൈഎഫ്ഐ അറിയാം ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം വിവാഹ ആഭാസങ്ങൾക്കെതിരായി വിവാഹ റാഗിങ്ങിനെതിരായി ഈ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്ത്രീധനത്തിനെതിരായി ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിച്ച സംഘടനയല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കൊല്ലത്ത് വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊലയ്യപ്പെട്ടു ആത്മഹത്യ ചെയ്തു എന്തായിരുന്നു സംഭവം ദേശീയ മാധ്യമങ്ങൾ മാധ്യമങ്ങളാകെ റിപ്പോർട്ട് ചെയ്ത ഒരു വലിയ സംഭവമായിട്ട് കേരളത്തിൽ ഉയർന്നു വന്നില്ലേ ആ കൊലക്ക് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ആ വിസ്മയയുടെ ഭർത്താവ് ഇന്ന് ജയിലിൽ കിടക്കുന്ന ആ കക്ഷി അയാളുടെ പാർട്ടി എന്തായിരുന്നു അയാൾ ബി ജെ പി അനുഭാവിയായിരുന്നു പക്ഷെ ഡിവൈഎഫ്ഐ ആ വിഷയത്തിൽ ഇടപെടുകയും ഡിവൈഎഫ്ഐ ആ വിഷയത്തെ സമീപിക്കുകയും ചെയ്തത് അയാൾ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു എന്ന അർത്ഥത്തിലല്ല കേരളം നേരിടുന്ന അല്ല നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീധനത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിനായിട്ട് കേരളത്തിൽ മൊത്തമുയർത്തിക്കൊണ്ടുപോകുന്നു ഡിവൈഎഫ്ഐ കേരളത്തിലെ എല്ലാ യൂണിറ്റ് കേന്ദ്രങ്ങളിലും ഇരുപത്തയ്യായിരം കേന്ദ്രങ്ങളിൽ ാണ് പക്ഷേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരിലേക്കൂടെ ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ടി ഒന്നെത്തിച്ചേർന്നിട്ടില്ലെന്നോ ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം ശ്രീ സജീവൻ ഇവിടെ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നം ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യം ടി ഒ മോഹൻ എന്ത് വസ്തുതകൾ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവർ സി പി എമ്മുകാരും ഡിവൈഎഫ്കാരും തന്നെയാണോ എന്ന കാര്യം അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണല്ലോ അതിലേക്ക് വരാം ഞാൻ അതിനുമുമ്പ് ശ്രീ സജീവൻ ഇവിടെ